ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കെ എസ് ആർ ടി സി കൂടുതൽ സർവീസുകൾ നടത്താൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഹരി, കെ എസ് ആർ ടി സി സർവീസുകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? കെ എസ് ആർ ടി സി സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിൻ ഗതാഗതം ഇത്രയും തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ ബദൽ സംവിധാനമാണ് കെ എസ് ആർ ടി സി ഒരുക്കുന്നത്. കൃത്യമായി സ്റ്റാൻഡുകളിൽ നിന്ന് അധിക സർവീസുകൾ നടത്താനാണ് കെ എസ് ആർ ടി സിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെ ഗതാഗത മന്ത്രി ആന്റണി രാജു ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥിതിയിലാവുന്ന ആ മുറയ്ക്ക് കെ എസ് ആർ ടി സി സർവീസുകൾ അതുവരെ കൃത്യമായ രീതിയിൽ സർവീസ് നടത്താൻ തന്നെയാണ് നിർദ്ദേശം. നിലവിൽ ഈ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 5 അധിക സർവീസുകളാണ് ഇപ്പോൾ നിലവിൽ ഏർപ്പാടാക്കിയിട്ടുള്ളത്. എറണാകുളത്ത് നിന്ന് 6ഉം ആലപ്പുഴയിൽ നിന്നും 6 അധിക സർവീസുകൾ നിലവിലുണ്ട്. ഇത് മാത്രമല്ല, എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് ആവശ്യത്തിന് ബസ്സുകൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുമുണ്ട്. യാത്രക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്താനുള്ള നിർദ്ദേശം കൂടി കെ എസ് ആർ ടി സിക്ക് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടൊക്കെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. വീക്കെൻഡാണ്, ഒപ്പം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കൂടെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ വൈകിട്ട് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ യാത്രക്കാരുടെ ഒരു ആവശ്യമനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു നമ്പർ കൂടി നൽകിയിട്ടുണ്ട് കൺട്രോൾ റൂമിൽ. ആവശ്യം അടിയന്തരമായി ബസ് സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാം. ആ ഒരു നമ്പർ കൂടി നൽകിയിട്ടുണ്ട്. അതായത് 0471124637999 എന്നീ നമ്പരും ഒപ്പം ഒരു മൊബൈൽ നമ്പറുമുണ്ട്, 9447071021 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ അടിയന്തര സാഹചര്യം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് സർവീസുകൾ അടിയന്തരമായി ആവശ്യമുണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ അറിയിച്ചാൽ കൂടുതൽ സർവീസുകൾ അനുവദിച്ച് നൽകുമെന്നും കൂടി കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട്.